द्रौपदी अलगे पांचाली। द्रौपदी के अंज भर्तकन्मर शाप वर उ अण एर कथ पंड नैमिशारण यागे पन्द संवत्सर तीर याग अ प्रधान देवन यमन यमन याग कूड़ल श्रद्ध चलती मरण अब भूमि की भारम कूड़ी अब भूमिदेवी पर ब्रह्मा पर सार यागम कहिया बुद्धिमुट देवी विषम तीर अगे समयत इंद्रन और काच दूरे गंगा तीरत और युवती निकल सुंदर युवती इवर आ स्त्री करयू करयो कणीर तुले वेल वीणा अब तामर उपू अगर कहो ब्रह्मा पर इंद्रनोड़ पर नोकीट आ स्त्री साधारण स्त्री अलो न्यक्तिरा अन्वेषु वेगम इंद्र युवती युवती चोदचु या देवपति इंद्रन भगवति आरान एंणी करना कारण पटना यातरा शास्त्री मिटील गंग वेत आ स्त्री अब कणी वेल वो अब तामर मारे स्त्री तिरी नोकू इंद्र मनस एापर्य अदरी नोकण अगे कुरे कई स्थलते मुंबल शिवन पार्वती पशे आद्य पेट मनस अड़े अब शिवन पार्वती देवेंद्र मनसु देवेंद्र पदक पुगोट नींगी पशे शिव कम शिव विदा शंभु कंे कौन धीचे अब इंगे विनी या चल चल शिव शपिकन अदा शिवन अड़ेद विड़मर तिरीपान्ल कारण आरानिंगोड़ कूटिको चु इंद्र पर आरानी और सुंदर युवती आ युवे पिंटर्न या वह इवे आ स्त्री का सारू नेरे मुंबल पया कल उटी अटच गुह का अल्लू अब क्यों शिवन पर देवेंद्र गुहेल वैलियर पाको अटच कुरे प्रयासपेट देवेंद्र आ पा मी अगत अब शिवन अवड़े इंद्रन अल्प आगे अद्भुतपेटी शुक्र भाष कणुमी कम वेरे ना इंद्रियम इंद्रन्मरू अगति
അതെങ്ങനെ ഞാൻ മാത്രമേ ഇന്ദ്രനുള്ളൂ, പിന്നെ എങ്ങനെ വേറെ നാല് ഇന്ദ്രന്മാർ? അങ്ങനെ നിയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശിവൻ അവിടെ എത്തിയത്. അപ്പോൾ ശിവൻ പറഞ്ഞു, ഇന്ദ്രദേവ പരിഭ്രമിക്കണ്ട, ഇത് അങ്ങയ്ക്ക് മുമ്പ് ഉണ്ടായ നാല് ഇന്ദ്രന്മാരാണ്. ഓരോ കാലത്തും ഓരോ ഇന്ദ്രനുണ്ടാവും. കാലം മാറിക്കഴിഞ്ഞാൽ ആ ഇന്ദ്രൻ അടുത്ത ഇന്ദ്രന് സ്ഥാനം ഏൽപ്പിച്ചു കൊടുക്കും. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നിങ്ങൾ പേടിപ്പിക്കുകയൊന്നും വേണ്ട, പരിഭ്രമിക്കുകയൊന്നും വേണ്ട. പിന്നെ നിങ്ങളെ ഇന്ദ്രനെ കൂട്ടിക്കൊണ്ടുവന്നത് ശ്രീദേവിയാണ്. നിങ്ങളഞ്ച് പേരും ആ ശ്രീദേവി കണ്ട് ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്തായാലും നിങ്ങൾക്ക് അഞ്ച് പേർക്കും ആ സ്ത്രീ ഭാര്യയായിത്തീരിക്കും. നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അനുഗ്രഹിച്ച് പോവുകയും ചെയ്തു. ഈ അഞ്ച് ഇന്ദ്രന്മാരും വൈകുണ്ഠത്തേക്ക്. അപ്പോൾ വിഷ്ണുവിനെ വന്ദിച്ചു, സ്തുതിച്ചു. അപ്പോൾ സന്തോഷത്തോടെ വിഷ്ണുഭവൻ പറഞ്ഞു, ദേവാദികളെ, യുഗത്തിൻ്റെ മുഖങ്ങളായ നിങ്ങളെ കാണാൻ സന്തോഷമുണ്ട്. ഈ അഞ്ച് ഇന്ദ്രിയന്മാരും അഞ്ച് കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണ്. ഓരോ കാലത്തിൽ ഓരോ ഇന്ദ്രൻ, എല്ലാ കാലത്തും ഒരേ ഇന്ദ്രനല്ല. പരസ്പരം അറിയാതെയാണ് നിങ്ങൾ ദേവലോകം ഭരിച്ചത്. നിങ്ങൾ നല്ലവണ്ണം ഭരിക്കുകയും ചെയ്തു. കഴിഞ്ഞ കാലത്തെ മറികടക്കാൻ ആർക്കും സാധിക്കില്ല. നിങ്ങൾ ഇനിയും ഇന്ദ്രന്മാരുണ്ടാവുമെന്ന് ധരിക്കുക. പിന്നെ രുദ്രൻ പറഞ്ഞത് നടന്നേ തീരും. നിങ്ങൾ ശ്രീദേവിയെ മോഹിച്ചാണ് ഇവിടം വരെ എത്തിയത്. അഞ്ച് പേർക്കും മോഹത്തിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും, അനുഭവിക്കുകയും വേണം. സ്ത്രീമോഹം ജനനത്തിനും കാരണമാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ അഞ്ച് പേരും ശ്രീദേവിക്ക് ഭർത്താക്കന്മാരായിത്തീരിക്കും. മനുഷ്യജന്മെടുത്ത് വരുമ്പോൾ നിങ്ങൾ അഞ്ച് പേരും മനുഷ്യജന്മെടുത്ത് വരും, ശ്രീദേവിയും മനുഷ്യജന്മെടുത്ത് വരും. അന്ന് ഈ ശ്രീദേവിക്ക് നിങ്ങൾ അഞ്ച് പേരും ഭർത്താക്കന്മാരാവേണ്ടി വരും. കൂട്ടിന് ഞാനും ഒപ്പം ഉണ്ടാവും. അതാണ് ഈ അഞ്ച് ഇന്ദ്രന്മാരാണ് പഞ്ചപാണ്ഡവന്മാരായി ഭൂലോകത്തിൽ ജനിച്ചതും. ഈ ശ്രീദേവിയാണ് പാഞ്ചാലിയായിട്ട് ജനിച്ചതും. ശ്രീകൃഷ്ണനാണ് വിഷ്ണുവായിട്ട് വന്നതും.